നടിയെ ആക്രമിച്ച കേസ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ മലയാള സിനിമയെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു പീഡന വാർത്ത വന്നത്. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെയാണ് യുവനടി പരാതി നൽകിയത്. ഇപ്പോൾ ഇത് ചർച്ചാ വിഷയമാകുമ്പോൾ വിജയ് ബാബുവിനെ പിന്തുണച്ച രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനു വേണ്ടി ചാനലുകളിൽ ശക്തമായ വാദിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിക്കണമെങ്കിലും ദിലീപ് നിരപരാധിയാണെന്ന വാദമാണ് അദ്ദേഹം എപ്പോഴും ഉയർത്തുന്നത്. പരസ്യമായ ദിലീപ് അനുകൂലി എന്ന് തന്നെ അദ്ദേഹം പരസ്യമായി വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ വിജയ് ബാബുവിനെതിരെ ഉയർന്ന പീഡന പരാതിയിലും പ്രതിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വർ. നടനും നിർമ്മാതാവുമായ വിജയ് ബാബുവിനെതിരെ ഒരു നടി നൽകിയ പീഡന പരാതിയിലാണ് പ്രതിക്ക് വേണ്ടി വാദിക്കാൻ രാഹുൽ ഈശ്വർ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. വിജയ് ബാബുവിനെതിരെ ഉന്നയിക്കപ്പെട്ടത് ഒരു വ്യാജ പരാതിയാണെന്നതിലേക്കാണ് ഒരു പ്രമുഖ മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രാഹുൽ ഈശ്വർ വിരൽ ചൂണ്ടുന്നത്. ആഗസ്റ്റ് 22, 2021 ദില്ലി ഹൈക്കോടതി ജഡ്ജി സുബ്രഹ്മണ്യം പ്രസാദ് പറഞ്ഞൊരു കാര്യമുണ്ട്. ബലാത്സംഗ പരാതിയായി ഒരുപാട് വ്യാജ കേസുകൾ വരുന്നുണ്ട്. പ്രതിയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ പരാതിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വ്യാജ പരാതികളെന്നാണ് കോടതി വ്യക്തമാക്കിയതെന്നും രാഹുൽ ഈശ്വർ അഭിപ്രായപ്പെടുന്നു. കഴിഞ്ഞ മാസം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു സംഭവമുണ്ടായി. സ്കൂളിൽ പോകാനുള്ള മടി കാരണം പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടി 5 പേർക്കെതിരെ കൂട്ട ബലാത്സംഗത്തിന് പരാതി കൊടുത്തു. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം സ്കൂളുകൾ തുറന്നപ്പോൾ വീണ്ടും പോകാനുള്ള മടി കാരണമാണ് ഇത്തരമൊരു വ്യാജ ആരോപണം ഉന്നയിച്ചത്. വ്യാജ ബലാത്സംഗ പരാതി ഉന്നയിച്ചൊരു സ്ത്രീക്ക് കോടതി 10 വർഷം തടവ് ശിക്ഷ വിധിച്ചതും ഇതോടൊപ്പം കാണേണ്ടതാണ്. മീറ്റു ബഹുമാനിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ മീറ്റു മാത്രമല്ല മെന്റുവും ആവശ്യമാണ്. ഒരുപാട് വ്യാജ പരാതികൾ വരുന്നുണ്ട്. നിരവധി വ്യാജ ബലാത്സംഗ പരാതികളാണ് വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ പുരുഷനും എന്തെങ്കിലും പിടിവള്ളി വേണ്ടതില്ലേ? സ്ത്രീ അനുകൂലമാവണം നിയമങ്ങൾ, പക്ഷേ പുരുഷവിരുദ്ധമാവാതിരിക്കണം. അവിടെയാണ് മെന്റുവിന്റെ പ്രസക്തി. ദേശീയ തലത്തിൽ തന്നെ ഈ പ്രചരണം തങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നുവെന്നും രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നു. ഇത്തരം പരാതികളിൽ പരാതിക്കാരുടെ പേര് നമ്മൾ പറയുന്നില്ല, അതുപോലെ കുറ്റാരോപിതന്റെ പേരും പറയുന്നില്ല. കോടതി കുറ്റക്കാരനാണെന്നാണ് വിധിച്ചാൽ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്താം. ഇരയുടെ പേര് വിജയ് ബാബു പറഞ്ഞത് നിയമത്തിന്റെ ഉള്ളിൽ നിന്നല്ല, അതിൽ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യം ഓർക്കണം. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും ഇത്തരമൊരു ആരോപണം വന്നപ്പോൾ അദ്ദേഹം ചാടിക്കയറി ആ കേസ് പരിഗണിക്കുന്ന ബെഞ്ചിലിരിക്കുകയും പിന്നീട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തുവെന്നും രാഹുൽ പറയുന്നു. ഇവിടെ ഒരു മനുഷ്യനെ ഒരു ചുമരിനോട് ചേർത്ത് നിർത്തി കൈയും കാലും കെട്ടിയിട്ടടിക്കുന്ന അവസ്ഥയാണ്. ഇരയുടെ പേര് മാത്രം പറയാൻ പാടില്ലെന്ന നിയമം പരിഷ്കരിക്കണം. ഇരയുടെയും കുറ്റാരോപിതന്റെയും പേര് പറയാൻ സാധിക്കാത്ത രീതിയിൽ നിയമം വരണം. ഇവിടെ ഒരു സന്തുലിതാവസ്ഥ വേണ്ടതില്ലേ? കുറ്റാരോപിതനെ മാത്രം ഇങ്ങനെ ക്രൂശിക്കുന്നത് എന്തിനാണ്? വിജയ് ബാബു പറയുന്നത് തന്റെ കയ്യിൽ 400-ലേറെ ചാറ്റുകൾ ഉണ്ടെന്നും തന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുമാണ്. നടി ഉന്നയിച്ചത് ഒരു വ്യാജ ആരോപണമാണെങ്കിൽ ആ പുരുഷനും അമ്മയും സഹോദരിയും മക്കളും സുഹൃത്തുക്കളും ഒക്കെയുണ്ട്. അവരുടെ കുട്ടിയും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അദ്ദേഹം മാനനഷ്ടത്തിന് പോകുന്നുണ്ട്. നമ്മുടെ നേരെ ഒരു പരാതി വരുമ്പോൾ മാത്രമോ ആ വിഷമം മനസ്സിലാവും. ഒരു വ്യാജ പരാതി വരികയും പുരുഷനെ കെട്ടിയിട്ട് നീന്താൻ പറയുകയും ചെയ്യുമ്പോൾ അവൻ്റെ ഭാഗത്ത് നിന്ന് അമിത പ്രതികരണം ഉണ്ടാവും. അത് നിയമത്തിനുള്ളിൽ വരുന്നു കാര്യമല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് മുതലുള്ള ആളുകൾ അത് ചെയ്യുന്നത്. ഒരായുഷ്കാലം മുതൽ ഉണ്ടാക്കിയെടുത്ത നല്ല ബന്ധങ്ങളും ക്രെഡിബിലിറ്റിയും എല്ലാം ഒറ്റ പരാതിയിൽ തീരുകയാണ്. പരാതി വ്യാജമാണോ സത്യമാണോ എന്ന് അറിയുന്നതിന് മുമ്പ് എല്ലാവരും ചേർന്ന് അവനെ റേപ്പിസ്റ്റായി മുദ്ര കുത്തുകയാണ്. അവൾക്കൊപ്പം നിന്നോളൂ, എന്നാൽ അവനെതിരായി നിൽക്കണമോ എന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർക്കുന്നു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.